Hi, welcome to Dhe Ruchi. Dhe Ruchi ile innu nammude kude identity aanu. Aunty korche different item tho undakkanana plan nu thonunu. Njan ivide noodle okke kaanunnundu. So endana dish nu aunty edutha enna choikka alle? Aunty, innu nammude dish inde peru? Innu oru Burmese soup aanu. Burmakarada soup. Burmakarada soup. Adu ഞാൻ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും ഞാൻ ബർമയിലൊക്കെ പോയിട്ടുണ്ടാകും. ഞാൻ ബർമയിലൊന്നും പോയിട്ടില്ല, പക്ഷെ എൻ്റെ ഞങ്ങൾക്കൊരു ബട്ട്ലർ ഉണ്ടായിരുന്നു, ജഗയ്യ. ജഗയ്യ ആന്ധ്രക്കാരനാ. പുള്ളി അവിടെയായിരുന്നു, റംഗൂണിലൊക്കെ ആയിരുന്നു. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, ലോങ് ബാക്ക്, അന്നേരം പിന്നെ മമ്മീൻ ഡാഡിയൊക്കെ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഞാനീ പിണങ്ങിയിരിക്കും. അല്ല, ഞാൻ ഉള്ളി ചൈൽഡ്, പിന്നെ പഠിക്കാൻ പാർട്ടിക്കാൻ, പിന്നെ ലേറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ലേറ്റ് നൈറ്റ് ഒന്നും അല്ല, എന്നാലും അവർ വീട്ടിലാക്കിയിട്ട് പോകും. അന്നേരം എനിക്ക് സ്പെഷ്യലായിട്ട് ട്രീറ്റ് തരുന്നായിരുന്നു ഈ ബർമീസ് ചെയ്യുന്ന. സോ ആ ഓർമ്മയിൽ ഞാനത് പഠിച്ചു. പിന്നെ അങ്ങനെ ഇപ്പൊ ഞാൻ വീട്ടിലുണ്ടാക്കും. എന്റെ ഹസ്ബൻഡിനും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമാകും, വെരി ടേസ്റ്റി സൂപ്പ്. എന്താണ് അവരുടെ പേര് പറഞ്ഞത്? എവിടെയാന്ന് പോലും ഇപ്പൊ അറിയില്ല. ഏതായാലും താങ്ക് യു. എവിടെയാണെങ്കിലും അതെ അതെ. അപ്പൊ എന്താണെങ്കിലും പണ്ടത്തെ നൊസ്റ്റാൾജി ഒക്കെ പുറത്തു വരുന്ന ഒരു ഡിഷാണ് ബർമീ സൂപ്പ് അല്ലേ? ബർമീ സൂപ്പ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ഒരു? ബർമീ സൂപ്പിന് ബേസിക്കലി നൂഡിൽസ്. ആ നൂഡിൽസ് എന്ന് പറഞ്ഞാൽ എഗ് നൂഡിൽസ് നമ്മള്, പിന്നെ അത് ഞാനിപ്പോ ഇത് തിളപ്പിച്ച് ബോയിൽ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നു, കുക്ക് ചെയ്തിട്ടുള്ളത്. ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ യു നീഡ് ഗാർലിക്, ജിഞ്ചർ, പിന്നെ നമ്മുടെ കടലപ്പൊടി. ഞങ്ങളിപ്പം ഹിന്ദി പറയുകയാണെങ്കിൽ ബേസിൻ. ബേസിൻ. ഓക്കെ. പിന്നെ സവാള, മല്ലിയില, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക്, ചെറുനാരങ്ങ, തേങ്ങാപ്പാല്. പിന്നെ ഇത് നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതാ. വെള്ളം ചേർത്ത് അരച്ചോ? ആ, വെള്ളം ചേർത്ത് അരച്ചത്. ഓക്കെ. പിന്നെ ചിക്കൻ. ചിക്കൻ വേണം. പിന്നെ ഇതൊക്കെ ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള ഇത് നൂഡിൽ ഫ്രൈ ആണ്. ഓക്കെ, നൂഡിൽസ് ഫ്രൈ ചെയ്ത് സ്പ്രിംഗ് അണിയൻ, ബോയിൽഡ് എഗ് ഒക്കെ ഗാർണിഷ് ചെയ്യാനാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് അല്ലേ? ചിക്കൻ മാരിനേറ്റ് ചെയ്താണ്, അതിന്റെ കൂടെ വെറും കുറച്ച് ഉപ്പും കുരുമുളക് പൊടി. ഓക്കെ, ഫൈൻ. അപ്പോ ഒരു ബർമ സ്റ്റൈലിലുള്ള നൂഡിൽ നൂഡിൽ സൂപ്പ് എന്ന് പറയാം. സൂപ്പാണ് നമ്മൾ കഴിക്കാൻ പോണത്. അപ്പോൾ ഉണ്ടാക്കാൻ പഠിക്കാൻ പോണത്. ഇത് ശരിക്കും പറഞ്ഞാൽ അവരൊരു മെയിൻ കോഴ്സ് ആണ്. ഇറ്റ്സ് ക്വൈറ്റ് ഹെവി ബിക്കോസ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് അവർക്ക് ഇപ്പം ലഞ്ച് ടൈം ഈ സൂപ്പ് കുടിച്ചാൽ മതി. ഓക്കെ. അപ്പൊ ഇതിപ്പോ ആന്റി വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഇതൊരു ഡിന്നർ ആയിട്ട്. ഓക്കെ. അപ്പോ ഇൻഗ്രീഡിയൻസ് കണ്ടു, ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ആദ്യം എന്താ ചെയ്യണേ? ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ചിക്കൻ ഓൾറെഡി നമ്മൾ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. പെട്ടെന്ന് തീരുന്ന പ്രിപ്പറേഷൻ ആണോ ഇത്? കുറെ സമയം എടുക്കോ? അതോ ഇല്ല, പെട്ടെന്ന് ചിക്കൻ വേണ്ട സമയം അത്രേ വേണ്ടുള്ളൂ. ഇപ്പം ചൂടായേ, നമ്മുടെ ഓയിൽ ഒഴിക്കാം. ഇതെല്ലാം ഓയിലാ കേട്ടോ, യു ഡോണ്ട് ഹാവ് ടു. പിന്നെ നെയ്യൊന്നും വേണ്ട. ഓയിൽ കുറച്ച് മതി, ഷാലോ ഫ്രൈ ആണ്. എന്നിട്ട് ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ആ ചിക്കൻ ഇടാം. ആന്റി പറഞ്ഞ പോലെ ഈ സൂപ്പിൽ നമ്മൾ പൊതുവെ ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിക്കാറില്ല, പക്ഷേ ഈ ഫിഷിന്റെ ഒക്കെ സൂപ്പുകളിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കുറച്ച് ക്രീമും ചീസൊക്കെ ചേർത്താൽ ഭയങ്കര ടേസ്റ്റ്. ഞാൻ ഒരുവട്ടം കഴിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പീസ അല്ലേ? ചെറിയ പീസ. അതാകുമ്പം സൂപ്പ് ആവുമ്പോളേ വലിയ പീസ് ആയി കഴിഞ്ഞാല് ഇതിപ്പോ അതിന്റെ കളറ് മാറണം. അതിന്റെ ആ പിങ്കിഷ് കളറ് മാറിയിട്ട് ക്രീം കളർ ഒന്ന് ഒന്നൊന്ന് ഫ്രൈ ചെയ്ത് ഇതെടുത്ത് മാറ്റണം. ഓക്കെ. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബർമീ സൂപ്പാണ്, ഒരു ബർമൻ സ്റ്റൈലിലുള്ള സൂപ്പ്. ഇതിപ്പോ കുട്ടികൾക്കൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റൈലിലായിട്ടുണ്ട്. എരിവും ഉപ്പൊക്കെ വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഇതിലോട്ട് കുറച്ചൊരു ഓയിൽ ഒഴിക്കണേ. തുള്ളി ഓയിൽ കൂടെ നമ്മുടെ ഒഴിക്കട്ടെ. ഓയിൽ കുറച്ച് ഒഴിച്ചു. സോ സെയിം പാനിലാണ് നമ്മൾ കുക്കിംഗ് ചെയ്യണത്, കുറച്ചുകൂടി ഓയിൽ ഒഴിക്കുന്നു. ഇനി ഇതിലോട്ട് നമ്മൾ ആദ്യം നമ്മുടെ ജിഞ്ചർ
and garlic. Garlic. ചെറുതായിട്ട് അരിഞ്ഞത് അതിടുക. ഒരു ടീസ്പൂൺ വെച്ചിട്ട് അല്ലേ? ആ ഒരു ടീസ്പൂൺ വെച്ച്. ഇനി നമ്മൾ ഇതൊന്ന് ഒന്ന് ഒരുവിധം ഫ്രൈ ആവുമ്പോൾ സവാള ഇടുക. ഓക്കെ. സവാള നീളത്തിൽ അരിഞ്ഞത്. ഒരു സവാള. ഒരു സവാള. ഇതൊന്ന് ബ്രൗൺ ആവണേ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാമെങ്കിൽ പെട്ടെന്ന്. പായോ? ആ ഇപ്പം ഐ ഇനിയിപ്പൊ ഇതിന്റെ അകത്തോട്ട് ചേർക്കേണ്ടത് നമ്മുടെ ഇത് സവാള, ഒരു അര സവാള, അതിൻ്റെ കൂടെ ഇഞ്ചി, വെളുത്തുള്ളി, അതെല്ലാം കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചൊരു പേസ്റ്റ് ആക്കി. ഓക്കെ. ഇത് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ചേർക്കുക. ഈ ഒരു പച്ചമണം ഒന്ന് മാറേണ്ടി അല്ലേ? സോദാ ഇതിപ്പോ ഏകദേശം ആയി, ബ്രൗൺ ആയി. ഇതിലോട്ട് കുറച്ച് മുളക് പൊടി, ഒന്ന് തീ കുറച്ചേരെ, മുളക് പൊടി ഇടുക. മുളക് പൊടി ശരിക്കും ഇപ്പം നമ്മുടെ ഇവിടെ ആയതുകൊണ്ട് നമ്മൾ മുളക് പൊടി ഇടുന്നത്, ശരിക്കും പപ്രിക്ക ഇടേണ്ടി. ഓ, പപ്രിക്ക രണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്വീറ്റ് പെപ്പറാണ്. ഇതൊരു കുറച്ച് എരിവ് ഇരുന്നോട്ടെ, രണ്ട് സ്പൂൺ. പിന്നെ മഞ്ഞപ്പൊടി ഒരര സ്പൂൺ. ഇതൊന്ന് അതിൻ്റെ ആ പച്ചമണം ഇതുപോലെ തന്നെ ആ അരപ്പിൻ്റെ ഒന്ന് ഒന്ന് മൂക്കുമ്പോൾ ഇതിലോട്ട് നമ്മുടെ ചിക്കൻ ഇടുക. നമ്മൾ ആ വറുത്ത് വെച്ച ചിക്കൻ ഇടുക. അതിലോട്ട് ഇടുക. ഇതൊന്ന് അടച്ചു വെച്ചൊന്ന്. അപ്പോൾ ചിക്കൻ ഒന്ന് വേവട്ടെ, മസാലയൊക്കെ നല്ല പിടിക്കട്ടെ അല്ലേ. നേരം കൊണ്ട് നമുക്ക് ആ വെള്ളം ഒന്ന് ചൂടാക്കാൻ വെക്കണം. ശരി. ഇതും കൂടെ ഒന്ന് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇതെന്താ? ഇത് പിന്നെ നമ്മുടെ ചിക്കൻ ക്യൂബ് എന്നല്ല, സ്റ്റോക്ക് ആണ്. ചിക്കൻ സ്റ്റോക്ക്. ചിക്കൻ സ്റ്റോക്കിന്റെ. സോ അതൊന്ന് ഇതിലോട്ട് ഇട്ട് ഒന്ന് ഇളക്കണേ. ചിക്കൻ കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചിക്കൻ സ്റ്റോക്കും ഏകദേശം അതിന്റെ വെള്ളത്തിലേക്ക് നന്നായി ചേർന്നിട്ടുണ്ട്. അലിഞ്ഞു. സോ ഇനി അത് ഓഫ് ചെയ്തോ. ശരി. അന്നേരം ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ കടലപ്പൊടി, ഈ കടലപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ. ഓക്കെ. ഇതിലോട്ട് കുറച്ച് വെള്ളം. ഇതും ശരിക്കും ബർമ സ്റ്റൈലിൽ ചെയ്യുന്നുണ്ട് അല്ലേ? എന്നാ പറയുന്നത്? ചിക്പി പൗഡർ. സോ ഇത് നന്നായിട്ട് ഇത് നമ്മള് കോൺഫ്ലവർ ആഡ് ചെയ്യല്ലേ, അല്ലെങ്കിൽ മൈദ. അതിന് പകരം അവര് ഈ കടലമാവിന്റെ ഇതായി. സോ ഇനി നമ്മൾ ആ പിന്നെ ഇതിന്റെ അകത്തോട്ട് ചിക്കനിലേക്കോ? ആ ആ സ്റ്റോക്ക് വയ്ക്കണം. ഓക്കെ. അത് റെഡി ആയല്ലോ, സ്റ്റോക്കും റെഡി, നമ്മുടെ ചിക്കനും റെഡിയായി. ശരി. ഇനി ആ സ്റ്റോക്ക് അതിലോട്ട് അങ്ങ് ഒഴിച്ചു. ഓക്കെ. ട്രാൻസ്ഫർ ചെയ്യട്ടെ. ആ ഒന്നുകൂടി നമുക്ക് ആ ഒരു ഗ്രേവിക്കും അതുപോലെ തന്നെ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ കൂടുതൽ കിട്ടാനാണ് ഈ സ്റ്റോക്ക് യൂസ് ചെയ്യുന്നത് അല്ലേ. സോ വേണമെങ്കിൽ കുറച്ച് ഉപ്പ്, നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല, ഉപ്പ് ഇട്ട് നോക്കാം. ആ സ്റ്റോക്കിൻ്റെ അകത്ത് പിന്നെ ഉപ്പുണ്ട്. ഉപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി. അല്ല, നമുക്കിപ്പോ വീട്ടിൽ നമ്മൾ ചിക്കൻ ക്യൂബ്സ്, സ്റ്റോക്കിന്റെ ക്യൂബ്സ് വാങ്ങാതെ നമ്മുടെ ബോൺ വേവിച്ചിട്ട് ആ സ്റ്റോക്ക് എടുത്താൽ മതി. ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്, ഇതിപ്പോ എളുപ്പത്തിന്. സോ ഇത് നമ്മൾ ഇതും കൂടെ കടലമാവ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അതും കൂടെ അതിലോട്ട് ആഡ് ചെയ്യുവാണ് മിക്സ് ചെയ്തത്. ഇതിലോട്ട് നമ്മുടെ തേങ്ങാപ്പാല് ഒന്ന്, തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഇത് കുക്ക് ചെയ്യണ്ട. സോ ഇറ്റ് ഷുഡ് ബി ജസ്റ്റ് ഹോട്ട്. സോ ഇതിലോട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കും.
ഇതൊന്ന് ഇളക്കിക്കൊണ്ട് ഇരിക്കുക, ഒന്ന് തിക്കാവുന്ന വരെ. പിന്നെ വേണമെങ്കിൽ കുറച്ച് മല്ലിയില ഇതിൻ്റെ കൂടെ ഒന്ന് ചേർക്കാം, കുറച്ച് സ്പ്രിംഗ് ഓണിയൻ. അപ്പൊ നമ്മുടെ നൂഡിൽ, എഗ് നൂഡിൽ ആണ് ഇവിടെ ആന്റി എടുത്തിരിക്കുന്നത്. നമുക്കിപ്പോ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട നൂഡിൽ ഉണ്ടെങ്കിൽ റൈസ് നൂഡിൽസ് യൂസ് ചെയ്യാം. ഇപ്പൊ പിന്നെ വീറ്റിന്റെ ഒക്കെ വരുന്നുണ്ട്. സോ അത് നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഊറ്റിയെടുത്തിട്ടുള്ള നൂഡിലാണ്. ഇനി അതിലേക്ക് മിക്സിംഗ് ആണ്. ആദ്യം നൂഡിൽ എടുക്കുന്ന ഒരു ബൗളിൽ അതിലേക്ക് ഗ്രേവി ഒഴിക്കുക. അതുപോലെ തന്നെ ലൈക്ക് സപ്പോസ് യു ഡോണ്ട് ലൈക്ക് ചിക്കൻ, ഇപ്പം ഞാൻ പിന്നെ ഓർക്കുന്നുണ്ട് ഈ ഇതുണ്ടല്ലോ നമ്മുടെ സോൾട്ടഡ് ഫിഷ്, ഉണക്കമീൻ, ഉണക്കമീൻ വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം. ആണ്, എന്നിട്ട് അത് മഹാനുമാണ്. ഞാൻ ഓർക്കുന്നുണ്ട് മലേഷ്യയിൽ പോയിട്ട് എൻ്റെ മുമ്പിൽ ഒരു ആൺകുട്ടി ഇതുപോലെ നൂഡിൽ എടുക്കുന്നു, എന്തോ ഒഴിക്കുന്നു. ഞാൻ അത് തന്നെ ചെയ്തു. ചെയ്തു കഴിഞ്ഞിട്ട് അവൻ നല്ല രുചിക്ക് കുടിക്കുന്നുണ്ട്. എനിക്കിത് കുടിക്കാൻ പറ്റുന്നില്ല, ബിക്കോസ് ഉണക്കമീനായിരുന്നു. ഓരോ നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റ് പോലെ. ലോ ഫ്ലെയിമിലിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ ആ തേങ്ങാപ്പാൽ തിളക്കരുത്. ഇനിയിപ്പോ നമ്മള് ഇനി ലാസ്റ്റ് നമ്മുടെ സെർവിങ് പ്രോസസ്സേ ഉള്ളൂ. ഓക്കേ, ശരി. ഇത് ഇരുന്ന് കുറച്ചുകൂടെ കുറുകി വരും. അപ്പോ തേങ്ങാപ്പാൽ ചേർത്തു നന്നായി കുറുകി വേണ്ട ഒരു കറക്റ്റ് ലെവലിലായിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യട്ടെ. ഇനി ഓഫ്. ശരി, തിളച്ചു കഴിഞ്ഞാലേ ആ തേങ്ങാപ്പാലിന്റെ ടേസ്റ്റ് പോയിപ്പോവും. ഓക്കെ, തിളച്ചു പോകരുത്, ശ്രദ്ധിക്കണം. പിന്നെ ഇനിയിപ്പോ നമുക്കൊരു മിക്സിംഗ് ആണ്, കഴിക്കുമ്പോ മിക്സ് ചെയ്യണം. ആദ്യം നമ്മള് നൂഡിൽ എടുക്കുന്നു, അതിന്റെ മുകളിലേക്ക് ഗ്രേവി ഒഴിക്കുന്നു. സോ ആദ്യം നമ്മുടെ ആ ഒരു ബൗളിലോട്ട് ഗ്രേവി മാറ്റാം. ഗ്രേവി സെർവ് ചെയ്തു. ഗ്രേവി അല്ല, ഇതാണ് ശരിക്കും അതിന്റെ സൂപ്പ്. ഇനി നമ്മൾ അതിന്റെ മിക്സിംഗ് ആണ്. സോ മിക്സിംഗിന് നമ്മുടെ മറ്റേ ഈ ബൗൾ എടുക്കുക. അപ്പോൾ നല്ല ഡാർക്ക് യെല്ലോ കളറിൽ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ സൂപ്പ് നല്ല റിച്ച് ആണ്, കാരണം നല്ല തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിംഗ് പ്രോസസ് ആണ്. ആദ്യം നൂഡിൽ ഇടുക. അപ്പൊ ഒരു ബൗളിലേക്ക് ആദ്യം നൂഡിൽ ഇടുന്നു. നൂഡില് നമ്മള് നമ്മുടെ ആവശ്യത്തിന്. ഓക്കെ, ഇതൊരു ഒരു ഹെവി മീലാണ്, നമുക്കൊരു ഒരു നേരത്തെ കഴിക്കാൻ പറ്റുന്ന ഒരു മീലാണ്. സോ നമ്മുടെ കഞ്ഞി കുടിക്കുകയല്ലേ, കഞ്ഞി കുടിക്കുന്ന പോലെ സ്റ്റൈലിഷ് കഞ്ഞി. സ്റ്റൈലിഷ് കഞ്ഞി. സോ നമ്മുടെ നൂഡിൽസ് ഇട്ടു. ഇനി ഇതിലോട്ട് ഈ ഗ്രേവി ഒഴിക്കുക. അതും നമ്മുടെ ആവശ്യാനുസരണം. നമുക്ക് കുറച്ച് ഭയങ്കരമായിട്ട് ഗ്രേവി കൂടുതൽ കിടക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ സോക്ക് ചെയ്ത് കിടക്കണമെന്നാണ്. നമ്മൾ കോരി കുടിക്കാനായിട്ട് ഉള്ള പാകം അത്രയും. ഓക്കെ, സോ ഇപ്പം ഇത് ഒഴിച്ചു. ഇനി ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മളിനി ഗാർണിഷ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിനുള്ള നമ്മുടെ നൂഡിൽ ഫ്രൈ ചെയ്ത് അതിടുക. ഇതൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ. മല്ലിയില, മല്ലിയിലൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ, മല്ലിയിലൊക്കെ അതിൻ്റെ ചുവ ഇഷ്ടമില്ലെങ്കിൽ മല്ലിയില ബോയിൽ ചെയ്യാം. പിന്നെ നമ്മൾ എഗ് ബോയിൽഡ് അതിൻ്റെ മുകളിലോട്ട് ലൈം ജ്യൂസ് ആവശ്യത്തിന്, സോസറിലോട്ട് ലൈം ജ്യൂസ് വെച്ചാൽ മതി. ഓക്കെ, സെർവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സോസർ വെക്കുക. സോസ് വെക്കുക ഈ സൈഡിലോട്ട്. ഓക്കെ, ഈ ലൈം ജ്യൂസ് നിങ്ങൾക്ക് ആവശ്യത്തിന് തീരാം. സോ ഇങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടത്. നല്ല ബർമ സ്റ്റൈലിലുള്ള, പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടെ എരിവൊക്കെ വേണമെങ്കിൽ പെപ്പർ ക്രഷ് ചെയ്ത് ഇടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബർമ സൂപ്പ് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തി. നല്ല അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്.
ബർമി സൂപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ചിക്കൻ കുരുമുളകും ഉപ്പും ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്യുക. ഇനി ഒരു പാനിലേക്ക് എണ്ണയൊഴിച്ച് ഈ ചിക്കൻ പീസസ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിവെക്കുക. ഇതേ പാനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് സവാളയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. വഴന്ന് വന്ന ശേഷം ഇതിലേക്ക് ഒരു കൂട്ട് ചേർക്കണം. ഈ കൂട്ടിനായി ഒരു മിക്സിയുടെ ജാറിൽ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് വെള്ളം ഇത്രയും ചേർത്ത് അരച്ചെടുക്കുക. ഈ കൂട്ട് സവാളയിലേക്ക് ചേർക്കുക. ഒന്ന് വഴന്ന് വന്ന ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കുക. ഇതിനുശേഷം വറുത്ത ചിക്കൻ പീസസ് കൂടി ഇതിലേക്ക് ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക. വെന്ത ശേഷം ചിക്കൻ സ്റ്റോക്കും ആവശ്യത്തിന് ഉപ്പും കടലമാവ് വെള്ളത്തിൽ കലക്കിയെടുത്തതും കൂടി ചേർത്ത് യോജിപ്പിക്കുക. യോജിപ്പിച്ച ശേഷം തേങ്ങാപ്പാലും മല്ലിയിലയും ചേർത്ത് തിക്കാവുന്നവരെ ഇളക്കുക. ഇനി സെർവ് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് വേവിച്ച നൂഡിൽസ് ചേർക്കുക. അതിൻ്റെ മുകളിലേക്ക് ഈ സൂപ്പ് ഒഴിച്ചതിന് ശേഷം അതിനു മുകളിലായി വറുത്ത നൂഡിൽസ്, സ്പ്രിംഗ് ഓണിയൻ, മല്ലിയില, ബോയിൽഡ് എഗ്, ലൈം ജ്യൂസ് ഇത്രയും തൂവി വിളമ്പാം. സോ അടിപൊളിയായിട്ട് സെർവ് ചെയ്തു. ഭംഗിയില്ല, കാണാൻ ഭംഗിയുണ്ട്. കഴിച്ചു നോക്കട്ടെ? ഞാൻ കഴിച്ചു നോക്ക്. അതിനല്ലേ ഞാൻ വിളമ്പി വെച്ചത്. ഓക്കെ, സോ സൂപ്പ് കഴിക്കുമ്പോൾ എപ്പോഴും ഇതാണ് നമ്മുടെ സൂപ്പിന്റെ സൂപ്പ് സ്പൂൺ സ്പൂൺ. സോ ഞാൻ കഴിക്കട്ടെ. ബർമൻ സ്റ്റൈലിൽ ഇതിനെ വലിയ ബൗൾ വേണം എന്ന് പറഞ്ഞാൽ ചെറിയ ബൗളിലൊന്നും നമുക്ക് ഈ സൂപ്പ് കുടിക്കാൻ പറ്റില്ല. ഒരു ഒരു ഹെവി മീൽ ആണ്, ഒരു നേരത്തെ മീൽ ആയതുകൊണ്ട് നമുക്ക് ഇത്രയും വേണം, ഒരു മിനിമം ഒരു ആൾക്ക് അല്ലേ. ശരി, കുടിക്കട്ടെ പാൻറ്റി. അതിന് മുമ്പേ കുറച്ച് നാരങ്ങ നീരായാലും മസ്റ്റ് ആണത്. എന്നാലേ അതിന്റെ ഒരു ചെറിയ പഞ്ചന്റ് ഒരു ഫ്ലേവർ കുറച്ച് മതി. നീര് വരുന്നില്ല, ശക്തിയില്ല എനിക്ക്. ഓക്കെ, കുറച്ചൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒന്ന് കുടിച്ചു നോക്ക. മിക്സ് ചെയ്യട്ടെ. നൂഡിൽ ഉണ്ട്, ചിക്കൻ ഉണ്ട്, ബോയിൽഡ് എഗ് ഉണ്ട്, നല്ല മണമുണ്ട്. അടിപൊളിയാണേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ട്, എനിക്ക് ഉപ്പ് കുറച്ച് കൂടുതൽ വേണം. ഇതിൽ അത്യാവശ്യം എൻ്റെ കറക്റ്റ് അളവ് ഉപ്പാണ്. എനിക്ക് ഉപ്പ് കുറവ് വേണ്ടവർക്ക് ഒരു ലൈറ്റായിട്ട് കുറയ്ക്കാം. എനിക്കത് പക്ക പെർഫെക്റ്റ് ആണ്. എന്താ പറയാ, ആ എന്തൊരു ഗ്രേവിയാണത്. ചിക്കൻ്റെ ഗ്രേവി ഇനോ, നമുക്കത് ഒരു സൂപ്പായിട്ടല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഒരു ചപ്പാത്തിയുടെ കൂടെ പത്തരയുടെ കൂടെ കഴിക്കാൻ പറ്റും. നല്ലൊരു മസാല നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, ചിക്കൻ്റെ മുകളിലെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള പെപ്പറൊക്കെ നന്നായിട്ട് ഇപ്പോഴും അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. കുക്കായി കഴിഞ്ഞാലും അത് കിടക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ. സോ ചിക്കൻ ആ ഒരു പെപ്പറിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും പെപ്പറി ചിക്കൻ, അപ്പോൾ അതുകൊണ്ട് ആ ഗ്രേവിയിലും ആ ഒരു ടേസ്റ്റ് ആ ഒരു പുളിപ്പ് വേണം, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം, ഭയങ്കര സോഫ്റ്റാണ് ഈ ഒരു ഡിഷ്. ചിക്കനും ബോൺലെസ് ആണ്, മറ്റേ സാധനം നമ്മുടെ നൂഡിലൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. ഇടയ്ക്ക് ആൻറ്റി അതിൻ്റെ മുകളിൽ ഈ നൂഡിൽ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ കറുവറ ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിട്ട്. എനിക്ക് വിജിത കഴിക്കുമ്പോൾ എൻ്റെ മോളെ ഓർമ്മ വരും. എന്താ അവളും ഇങ്ങനെയാ, എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാനങ്ങനെ പറയും അല്ല, ഇതിപ്പോ എനിക്ക് വീട്ടിലുണ്ടാക്കാൻ അറിയാത്തൊരു ഡിഷാണ്, ഞാൻ കേട്ടിട്ട് പരിചയമില്ലാത്തൊരു ഡിഷാണ്. സോ അതിന്റെ എക്സൈറ്റ്മെന്റ് പേരാ, അതെനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ ബർമി സൂപ്പ് എന്ന് പറഞ്ഞു. എന്താണെങ്കിലും നമുക്കൊരു ബർമീസ് സൂപ്പ് കയ്യിൽ കിട്ടി, കിട്ടിയില്ലേ. ഇപ്പൊ നമ്മളൊരു സൂപ്പൊക്കെ പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്, കുറച്ചൊരു ചൈനീസ് ഫ്ലേവറും, അതിന് ചൈനീസ് ഫ്ലേവർ എന്ന് പറയാൻ പറ്റില്ല, എന്നാലൊരു ബർമ അതേപോലെ തന്നെ ആ ഒരു ഏരിയയിലത്തേക്ക് ഒരു ഫ്ലേവർ, ടിബറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. ഒരു ഒരു നേരത്തെ മീലാണ് ആക്ച്വലി ഇത്. വേറെ കറികളോ കാര്യങ്ങളോ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒന്നും ഉണ്ടാക്കണ്ട, നന്നായിട്ട് ഇഷ്ടപ്പെടും, ഗ്യാരണ്ടിയാണ്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോ താങ്ക് യു സോ മച്ച് ആന്റി, ഞാൻ വിളിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ വന്നിട്ട് നല്ല നല്ല ഡിഷ് ഉണ്ടാക്കിത്തരണം. നമുക്കിത് എന്താണെങ്കിലും ഇഷ്ടപ്പെടാത്ത റീസൺ ഉണ്ട്, കാരണം പെപ്പറിന്റെ ഫ്ലേവർ നന്നായിട്ടുണ്ട്, അതുപോലെ തേങ്ങാപ്പാല് നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ്. സോ നമുക്ക് പറ്റുന്ന രീതി, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്ലേവറും ടേസ്റ്റുമാണ് ഈ ബർമി സൂപ്പിന്. സോ വീട്ടിൽ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നല്ല എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ നല്ല രുചികൾ ഡാ അങ്ങോട്ടേക്ക് എറിഞ്ഞു തരും അടുത്ത എപ്പിസോഡുകളിൽ. അപ്പോൾ നമുക്ക് ഒന്നിച്ചൊരു ബൈ പറയാം അല്ലേ. ബൈ ബൈ.